ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാൻ രണ്ട് തരത്തിലുള്ള ഇലാസ്റ്റിക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഇതിൻ്റെ വ്യത്യാസം അറിയില്ല കേട്ടോ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് വിളിക്കാനും മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കാണിക്കുന്നത് കുറച്ച് വലിയ സൈസ് ഇലാസ്റ്റിക്കാണ്, കണ്ടില്ലേ? ഇത്രയും വലിഞ്ഞ് നിൽക്കുന്ന സൈസ് ഇലാസ്റ്റിക്കാണ് കേട്ടോ. ഇത് ഉപയോഗിക്കുന്നത് സ്ക്രഞ്ചീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സ്ക്രഞ്ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇത്രയും കളേഴ്സാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക് ഉണ്ടായിരുന്നു, അത് തീർന്നതാണ്. അപ്പോൾ ഇത് നന്നായി വലിഞ്ഞ് നിൽക്കുന്നത് തന്നെയാണ്, കണ്ടില്ലേ? ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത്. സ്ക്രഞ്ചീസ് ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണിത്. അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഇലാസ്റ്റിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി കാണിക്കാൻ പോകുന്നത് ചെറിയ തിന്നായിട്ടുള്ള മോഡല് ഇലാസ്റ്റിക്കാണ്. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി, എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. നേരത്തെ കാണിച്ച ഇലാസ്റ്റിക്കിനേക്കാളും നന്നായി വലിഞ്ഞു നിൽക്കുന്ന വളരെ തിന്നായിട്ടുള്ള ഇലാസ്റ്റിക്കാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് വെച്ചിട്ട് ഇതാ ഇതേ മോഡലിലുള്ള ഹെയർ ബാൻഡൊക്കെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും, കണ്ടില്ലേ? പല ഡിസൈനിലും നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഹെയർ ബാൻഡ് മാത്രമല്ല കേട്ടോ, നമുക്കിത് വെച്ചിട്ട് ബ്രേസ്ലെറ്റും ഉണ്ടാക്കിയെടുക്കാം. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഡിസൈനിലുള്ള ബ്രേസ്ലെറ്റും നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല വലിഞ്ഞ് നിൽക്കുന്ന അടിപൊളി മെറ്റീരിയൽസാണിത്. നല്ല റേറ്റിന് നമുക്കിത് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഹെയർ ബാൻഡെന്നും ഹെയർ ബണ്ണെന്നും എല്ലാം പറയാം. നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്കും വൈറ്റും ഇല്ല, ബാക്കി എല്ലാ കളർഫുള്ളാണ് എൻ്റെ കയ്യിലുള്ളത്. ഓറഞ്ച്, പിന്നെ റെഡ്, യെല്ലോ, അതുപോലെ തന്നെ ബ്ലൂ, ഗ്രീന്, അങ്ങനെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി ഇതാ ഇതേപോലത്തെ വലിയ സൈസ് ഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഇതാ ഇതിൻ്റെ ഹോൾസിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നന്നായി മുറുക്കി കെട്ടിട്ട് കൊടുത്താൽ നമ്മളെ ഹെയർ ബാൻഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി വലിയ ഇലാസ്റ്റിക് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ബീഡ്സൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനൊന്ന് ഹോൾസിലൂടെ ഇടാൻ നോക്കി കാണിച്ചു തരാം. പക്ഷേ കണ്ടില്ലേ, ചെറിയ ഹോൾസ് ആയതുകൊണ്ട് നമുക്ക് ഈ വലിയ ഇലാസ്റ്റിക്കിലേക്ക് ഇത് ഇട്ട് കൊടുക്കാനേ പറ്റില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറേ പേര് ഇങ്ങനെ വാങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കറക്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എന്താ വേറെ ഒരു ബീഡ്സ് എടുത്ത് കാണിച്ചു തരാം, അത് വെച്ചിട്ടും നമുക്കിതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാൻ നോക്കാം. പക്ഷേ പറ്റില്ല, ചെറിയ ബീഡ്സ്, ചെറിയ ഹോൾസും ആയതുകൊണ്ട് തന്നെ ബീഡ്സിൻ്റെ ഒന്നും ഇതിൽ പറ്റില്ല കേട്ടോ. സ്ക്രഞ്ചീസിൻ്റെ പറ്റുള്ളൂ. ഇതാ രണ്ടിൻ്റെ തിക്നെസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാങ്ങുമ്പം അതൊന്ന് ശ്രദ്ധിച്ച് വാങ്ങിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെറ്റീരിയൽസൊക്കെ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. But thank you.